ദിസ് ഇസ് മീ അനു ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വേഷം കണ്ടു കഴിയുമ്പോൾ കുറച്ച് പേർക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇന്ന് എൻ്റെ എൻറോൾമെൻ്റ് ആണ് എറണാകുളത്ത് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് തൊട്ട് ഒഫീഷ്യലി ഞാൻ അഡ്വക്കേറ്റ് അനുജ തോമസ് ആവുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. 5 വർഷത്തെ ഹാർഡ് വർക്കും എല്ലാം ഇന്നാണ് ഫലം കാണുന്ന ഒരു ദിവസമാണ്. എന്തിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് പഠിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ ഹാർഡ് വർക്ക് ചെയ്തത്, അതിൻ്റെ എല്ലാം എൻഡ് റിസൾട്ട് ഇന്നാണ് കിട്ടുന്നത്. ആ അഡ്വക്കേറ്റ് എന്നുള്ള ആ ഒരു റാങ്കിലേക്ക് ഇന്ന് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം സപ്ലി അടിക്കാതെ പാസ്സാവണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. എൻജി യൂണിവേഴ്സിറ്റിയിൽ 10th റാങ്ക് വാങ്ങി പാസ്സായി. അപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് LLB പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം റിലേറ്റീവ്സ് ആയാലും നാട്ടുകാരായാലും ഒരുപാട് പേര് എതിർത്തു, വേണ്ടാന്ന് പറഞ്ഞു. പപ്പയോടൊക്കെ പറഞ്ഞു, നീ എന്തിനാ അവളെ LLB വിടുന്നത്, അവളെ വല്ല നഴ്സിങ്ങിനൊക്കെ വിട്, അതാവുമ്പം നഴ്സിംഗ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ജോലിക്കൊക്കെ കയറി പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും UK അമേരിക്കക്കാരനെയൊക്കെ കെട്ടി അങ്ങനെ പോവാം, പുറത്തോട്ടൊക്കെ പോവാം, കാശുണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോഴും വീട്ടിലെല്ലാവരും പറഞ്ഞു അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു എന്നെ നിരുത്സാഹപ്പെടുത്താനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് തോന്നി LLB പെണ്ണുങ്ങളെ വിട്ട് എന്താ കാര്യം, പെമ്പിള്ളേരുടെ ഫീൽഡ് ഡേ അല്ല അത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അവിടെ എറണാകുളത്ത് എത്ര പെമ്പിള്ളേരുണ്ടെന്ന് നിങ്ങൾ കാണുന്നത് എൻറോൾ ചെയ്യാനായിട്ട്. എൻ്റെ കൂടെ നിന്ന് എൻറോൾ ചെയ്യുന്നതിൽ പകുതിയിൽ കൂടുതലും പെൺകുട്ടികൾ തന്നെയാണ്. അതുപോലെ കല്യാണ മാർക്കറ്റിൽ ഏറ്റവും ഇത് മാർക്കറ്റ് കുറവുള്ള ഒരു ഫീൽഡാണ് LLB പെൺകുട്ടികൾക്ക്. വക്കീല് പെൺപിള്ളേർക്ക് ചെറുപ്പന്മാരെ കിട്ടാൻ പാടാണെന്നൊക്കെ അങ്ങനെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഒരു മറുപടിയാണ് ഇന്ന് എൻ്റെ ഈ ഒരു കോട്ടും ഈ ഒരു എൻ്റെ റാങ്കും. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പം അതിന് ഒരുപാട് പേര് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലി ആണെങ്കിലും ദൈവത്തിനോട് ആദ്യം നന്ദി പറയണം, പിന്നെ എൻ്റെ പപ്പ മമ്മി എൻ്റെ ചേച്ചി ചേട്ടായി എൻ്റെ ഇൻലോസ് എൻ്റെ ബാക്കി ഒത്തിരി ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ്. ഇപ്പോൾ ഈ എൻറോൾമെൻറ്റിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ക്ഷണിച്ച സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പം എൻ്റെ ആ സംഭവങ്ങളും എല്ലാം ചെയ്യാനായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഈ എൻറോൾമെൻറ്റ് എനിക്ക് നടക്കാൻ കാരണം എൻ്റെ ഫ്രണ്ട്സ് ദേവനന്ദൻ ആനന്ദ് അവരൊക്കെയാണ് എൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കോളേജിൽ നിന്ന് പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തവനാണ്. അതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പറഞ്ഞു തരാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ആൻമേരി ഉണ്ട്, അനുമോളുണ്ട്, മൈഥിലി, അങ്ങനെ ഫ്രണ്ട്സ്. പിന്നെ നോട്ട്സ്, എനിക്ക് മിക്കവാറും എൻ്റെ നോട്ട്സൊക്കെ മിസ്സിങ് ആയിരിക്കും. അപ്പം നോട്ട്സ് ഇല്ലെങ്കിൽ എടി നോട്ട് വേണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആരെയും തന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ ഫോണിൽ നോട്ട് എത്തുമായിരുന്നു. അങ്ങനെ ആൻമേരി, അരുനന്ദ, മൈഥിലി, പിന്നെ ഖദീജ, ഇപ്പം കോടതിയിലൊക്കെ ആണെങ്കിൽ ഇപ്പം മോച്ചറിയൊക്കെ ജസ്റ്റ് പോയി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് തന്നെയാണ്, ഇവരൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇതിൽ എനിക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. ഇവരുടെ ഒക്കെ ഹെൽപ്പ് കൊണ്ടുകൂടി തന്നെയാണ് ഞാൻ ഈ ഒരു എൻ്റെ ലക്ഷ്യത്തിലെത്തിയത്. അപ്പോൾ ഇവരോടൊക്കെ ഒരുപാട് നന്ദി പറയണം. പിന്നെ ടീച്ചേഴ്സ്, അന്നമ്മ മിസ്, സുപർണ മിസ്, പാർവതി മിസ്, അങ്ങനെ ഒരുപാട് ഒരു സാറുമാരും, ജോർജ് കുട്ടി സാറിനൊന്നും പേരെടുത്ത് പറയാതിരുന്നാൽ അത് നന്ദിയേടാണ്. ഞങ്ങളുടെ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളൊരു സാറാണ്. പുള്ളി ഞങ്ങളോട് കട്ടക്ക് എല്ലാത്തിനും തന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ ഒരുപാട് പേര് എനിക്ക് പേരെടുത്ത് പറഞ്ഞിട്ട് എല്ലാവരും കിട്ടുന്നില്ല ഈ ഒരു സമയത്ത്. ഈ ഒരു സന്തോഷവും ഈ ഒരു ഇതെല്ലാം കൊണ്ടിട്ട് ആൾക്കാരുടെ പേരൊന്നും കിട്ടണല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എല്ലാവരോടും കടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരോട്. അപ്പം എല്ലാവരും കൂടെ നിന്നിട്ടുണ്ട്. എല്ലാവരുടെയും ആ ഒരു സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഫലമാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ ഹൈക്കോർട്ടിൽ വെച്ചിട്ടായിരുന്നു എല്ലാ തവണയും എൻറോൾമെൻറ്റ് നടക്കുന്നത്. പക്ഷേ ഇത്തവണ സാധാരണ എല്ലാ തവണയും രണ്ടുപേരെയാണ്, ഒരാൾക്ക് 2 പാസ് കൊടുക്കും, ആ 2 പേരെയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തവണ 6 പാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 പേരെന്ന് പറയുമ്പോൾ അറിയാലോ ആൾക്കാരുടെ എണ്ണം കൂടും. അതുകൊണ്ട് നമ്മൾ ഇത്തവണ കളമശ്ശേരിയിലെ ആശിഷ് ഓഡിറ്റോറിയത്തിലേക്കാണ്, ആശിഷ് കൺവെൻഷൻ സെൻറ്റർ, അവിടെ വെച്ചിട്ടാണ് എൻറോൾമെൻറ്റ് നടക്കുന്നത്. അപ്പം 3 സെഷനായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ നേരത്തെ റിപ്പോർട്ടിലേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പം അവിടെ എൻറോൾമെൻറ്റ് നടക്കുന്നതെല്ലാം അവിടെയാണ്. പക്ഷേ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പറ്റത്തില്ല എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് അവിടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അത്രയും പറയാം, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. കാരണം അത്ര സന്തോഷമുണ്ട്, കാരണം ഭയങ്കര സന്തോഷമല്ലേ. പപ്പയുടെ മമ്മിയുടെ ആ ഒരു സന്തോഷം, അവരുടെ മോള് അഡ്വക്കേറ്റ് ആണ് എന്ന് പറയുമ്പോൾ അവരുടെ അഭിമാനമൊക്കെ, അപ്പോൾ അവർ എല്ലാവരോടും പറയണ കേൾക്കുമ്പോൾ ഒക്കെ അവരുടെ ആ ഫേസിൽ ആ ഒരു സന്തോഷം കാണുമ്പോൾ ഒരു നമുക്കുള്ളിൽ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ കാരണം നമ്മുടെ പേരൻസ് ചിരിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം നമുക്ക് കിട്ടുന്നൊരു മൊമെൻ്റ്. ഞാൻ ആ ഒരു മൊമെൻറ്റിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട്. അവർക്കൊരു അഭിമാനമാകാൻ കഴിഞ്ഞതിലും ഒക്കെ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു, നിങ്ങളും കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരോടും നന്ദി, സ്നേഹം. അപ്പം ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ വഴിയെ കാണാം. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സമയം ഞങ്ങൾ എല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് എന്റെ പപ്പ, ഇത് മമ്മി, ഇത് ചേട്ടായി, പിന്നെ എനിക്ക് ചേച്ചിയുണ്ട്. ചേച്ചിയും ഹസ്ബൻഡും ബാംഗ്ലൂരാണ്. ചേട്ടയുടെ വൈഫ് ചേട്ടയുടെ വീട്ടിലാണ്, ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ടിരിക്കുകയാണ്. ഐ മീൻ ചേച്ചിയുടെ വീട്ടിലാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ
ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഒരു നാല് മൂന്ന് പേരാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പം പപ്പ പറ സന്തോഷല്ലേ? അഭിമാനം ഇവരുടെ ഈ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കും ആ ഒരു ജീവിതത്തിൽ ഏറ്റവും നല്ല മൊമെന്റ് എന്ന് പറഞ്ഞത് ഇവരുടെ ഈ മൊത്തം സന്തോഷം ആ ഒരു ജിരി. അമ്മി ഇത്ര അമ്മ എന്നെ കൊറേ കഷ്ടപ്പെട്ട് ചീത്തറഞ്ഞ് പഠിപ്പിച്ചതാട്ടോ. അമ്മ എപ്പോഴും പഠിക്കും. അമ്മ ആരോട് ചോദിച്ചാലും മമ്മി പറയും ഞാൻ എത്ര നല്ല മാർക്ക് പിടിച്ചിട്ടുണ്ടാലും മമ്മി പറയും അതിന് ഇച്ചിരിയും കൂടെ ഒന്ന് നോക്കി പഠിക്കുമായിരുന്നു ഞാൻ ഇതിന് നല്ല മാർക്ക് കിട്ടിയിരുന്നു അമ്മ എല്ലാവരും തള്ളുന്ന. ഇപ്പൊ ഒന്ന് പറയട്ടെ. പിന്നെ ചേട്ടായിരുന്നു എന്റെ ആദ്യം ഇങ്ങനെ എൽ എൽ ബി എന്ന് പറഞ്ഞു എനിക്ക് ആദ്യം എൽ എൽ ബി എന്നൊരു ഐഡിയ തന്നതായ ചേട്ടായിരുന്നു. ഞാൻ പത്തി പഠിക്കും അവിടുന്നാണ് പിന്നെ എൽ എൽ ബി ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഞാൻ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഖത്തറിലായിരുന്നു. അവിടെ തന്നെ ടീച്ചേഴ്സിനെ വിളിച്ച് അന്വേഷിക്കുന്നത് എനിക്ക് എന്തെങ്കിലും വിഷമം പോയാലും ഞാൻ ചേട്ടനെ വിളിച്ച് പറയും ചേട്ടൻ എന്റെ കൂട്ടുകാരികൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ക്ലാസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം വിളിച്ച് പറയായിരുന്നു. മണിക്കൂർ ഞങ്ങൾ സംസാരിക്കായിരുന്നു ചേട്ടായി എന്റെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിച്ചിട്ട് അവർക്ക് അതങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞു അവിടുത്തെ എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ ഇത് എന്റെ പപ്പയുടെ ചേട്ടന്റെ വൈഫാണ് എന്റെ ആന്റി ഫ്രസ് ആന്റി. അപ്പം ആന്റി പറഞ്ഞാൽ എല്ലാവരുടെ പ്രശ്നമാണ് അത് എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചേച്ചിയുടെ പേര് വെച്ച് വിളിക്കുള്ളൂ. മൂത്തയാളവളല്ലേ അതിന് ഇത്രയും നല്ല നിലയിലെത്തി ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഇവളെ ഞങ്ങൾ ഇന്ന് പറയുവാളെ ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നൊരു ഇവൾക്ക് വേണ്ടി ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിക്കാമോ ഇത്രയും നല്ല നിലയിലെത്തി കാണാനുള്ള ആഗ്രഹത്തിന് വേണ്ടിട്ട് ഏതായാലും നിങ്ങൾ ഇപ്പൊ ഈ സമയത്ത് സമരമാക്കി തന്നു അതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ സന്തോഷം നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു മാർക്കൊക്കെ വാങ്ങിച്ചു പക്ഷെ എനിക്കൊരു മുട്ടായിക്കൊണ്ട് പോലും കിട്ടിയില്ല. പപ്പയുടെ ഫ്രണ്ട്സിനും പപ്പയുടെ ഫ്രണ്ട്സിനും ഒക്കെ ചില കിട്ടി എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അതിന്റെ ഒക്കെ ക്ഷീണം ഇന്ന് തീർക്കും എല്ലാവരും പറഞ്ഞേക്കണം. എറണാകുളത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മളെ എല്ലാവരും കൂടെ. ഞങ്ങൾ അഞ്ചുപേരും കൂടെയാണ് പോണത് കാറിന്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേറെ കുറച്ച് റിലേറ്റീവ്സ് കൂടെ വരും. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഫോട്ടോയും ക്യാമറയും അങ്ങനെയൊന്നും പറ്റത്തില്ല നമ്മൾ ഫോണിൽ പോലും ഫോട്ടോസ് വീഡിയോസും എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. Families and well-wishers of the
And you get promised, he said, Anjali Soni. അപ്പോ ദിസ് ഇസ് എബിൻ ഫിലിപ്പ്, എൻ്റെ മെൻറ്ററാണ്, ആക്ച്വലി മെൻ്റർ ഫ്രണ്ടാണ്, മെൻറ്ററാണ്. അപ്പം എബിൻ വന്ന് ചാടി ഇവിടെ എങ്ങനെയൊക്കെയോ. അപ്പോൾ എന്താ പറയാനുള്ളത്, നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുമ്പോൾ ആളിങ്ങനെ വെറുതെ പാവത്താനായിട്ട് ഇരിക്കുന്നെങ്കിലും ഇപ്പോൾ ലോയറൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫേമിലേക്ക് എന്തെങ്കിലും നമുക്കൊക്കെ ആവശ്യം വന്നേക്കാം. അപ്പോൾ anyhow, congratulations. Thank you so much. അപ്പോൾ എല്ലാം നല്ലതായിട്ട് വരട്ടെ. അപ്പോൾ താങ്ക് യു. അപ്പം അങ്ങനെ ഫൈനലി അഡ്വക്കേറ്റ് അനുജ തോമസ് ആയി എൻറോൾ ചെയ്തു. അപ്പം ഭയങ്കര റഷാണ്, തിരക്കാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നല്ല തിരക്കുണ്ട്. അതിനിടയ്ക്കിടയ്ക്ക് ഇടിച്ചു കുത്തിയൊക്കെയാണ് കയറി ഇപ്പം കയറിയത്. പിന്നെ നമുക്കവിടെ സീറ്റ് ഓൾറെഡി റിസർവ്ഡ് ആണ്, അതുകൊണ്ട് പോയിരുന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്ന പരിപാടി. അപ്പം ജസ്റ്റ് ബാബു സാറായിരുന്നു ഞങ്ങൾക്ക് ഇത് തന്നത്, ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നത്. പിന്നെ ഇത്തവണത്തെ എൻറോൾമെൻറ്റിന് ഒരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസ് വുമൻ കൂടെ എൻറോൾ ചെയ്തിട്ടുണ്ട്, അഡ്വക്കേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു നാളെത്ര നന്നായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണത്. അപ്പം സന്തോഷം, ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടാണ് ആൻമേരി, ഇപ്പോൾ അഡ്വക്കേറ്റ് ആൻമേരി പറഞ്ഞോ. പറയാനല്ലേ, പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളത്തെ ഒരു കാത്തിരിപ്പാണ്, പറഞ്ഞാൽ ഭയങ്കര റഷാണ്. നമ്മൾ മടുത്തു പോവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും നമ്മുടെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര ഒരു എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാര്യം ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്തായാലും കുഴപ്പമില്ല, ഈ നല്ല മനുഷ്യൻ പങ്കെടുക്കാൻ പറ്റിയതിന് സന്തോഷം. എല്ലാവർക്കും സന്തോഷം, സന്തോഷം, എല്ലാവർക്കും സന്തോഷം, സന്തോഷം, സന്തോഷം. അപ്പം സന്തോഷം. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ഇനി കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ, ഡി എം ചെയ്യാൻ ശ്രമിക്കുക. അഡ്വക്കേറ്റ് ആയി. ഫംഗ്ഷൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ വെച്ചെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും പിന്നീട് എറണാകുളത്ത് ചെന്നപ്പോൾ അവിടെ ഫംഗ്ഷൻ നടക്കുമ്പോഴും ഫംഗ്ഷന് ശേഷവും ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒക്കെ കൂടെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് അതൊക്കെ. അപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് LLB പഠിക്കുന്നത് എന്ന് ഉത്തരം പറയുമ്പോൾ, ഓ കള്ളം പറയാൻ പഠിക്കാൻ പോവുകയാണല്ലേ എന്ന മറുചോദ്യം നേരിടാത്ത ഒരു അഡ്വക്കേറ്റും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LLB ഭയങ്കര സിമ്പിളാണ്, കുറച്ച് കള്ളം പറയാൻ പഠിച്ചു വെച്ചാൽ മതി എന്നാണ്. അങ്ങനല്ല, ഞാൻ പഠിച്ചത് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് എനിക്ക് 60 പേപ്പർ ക്ലിയർ ചെയ്യണമായിരുന്നു. ഈ 60 പേപ്പറിനോടൊപ്പം തന്നെ അതിൻ്റെ വൈവ, അസൈൻമെൻറ്റ്, പ്രോജക്റ്റ് പ്രസൻറ്റേഷൻസ്, മൂഡ് കോഡ്സ്, ഇൻറ്റേൺഷിപ്സ്, ഇൻറ്റേണൽ എക്സാംസ്, മോഡൽ എക്സാംസ്, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു റാങ്ക് നേടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ അഡ്വക്കസി എന്ന് പറയുന്നത് ഏറ്റവും നോബ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ്. അപ്പോൾ ആരും വില കുറച്ച് കാണാതിരിക്കുക, അല്ലെങ്കിൽ വളരെ സിമ്പിളാണ് എന്ന് കരുതാതിരിക്കുക, ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെയും ഫലം തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് നിൽക്കാനുള്ള കാരണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക, അനുഗ്രഹിക്കുക, കൂടെ ഉണ്ടാവുക, അതാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.